സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആരാധകരെ ശാന്തരാഘവൻ. കുർബാന തർക്കം എന്ന ത്രസിപ്പിക്കുന്ന പരമ്പരയുടെ ഏറ്റവും വിസ്ഫോടനാത്മകമായ എപ്പിസോഡ് ഇന്നിതാ ക്രിസ്മസിനായി ഒരുക്കിയിരിക്കുകയാണ്. ഉണ്ണിക്കൊരു റീത്ത്. ലജ്ജിച്ചു തല താഴ്ത്തു ദൈവജനമേ, ദൈവത്തിനും മടുത്തു, കണ്ടു നിൽക്കുന്നവർക്കും മടുത്തു നിങ്ങളുടെ ഈ ചേരിതിരിഞ്ഞുള്ള നിഗളിപ്പ്. റീത്ത് മുറുക്കി കെട്ടി എല്ലാവരെയും നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ ദൈവത്തിൻ്റെ നെഞ്ചിലും റീത്ത് ഒരെണ്ണം വയ്ക്കുന്നത്? ഏഷ്യ 7:13. ദാവീദിൻ്റെ ഭവനം ഉത്തരം പറയട്ടെ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ദാവീദിൻ്റെ ഭവനത്തെ ദൈവം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നുവെന്ന്. തൻ്റെ മക്കളായ നമുക്കായി അവിടുന്ന് ഒരുക്കിയ നിത്യമായ വാസകേന്ദ്രം, ദൈവവുമായുള്ള സഹവാസം. ദാവീദ് രാജാവ് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അതിനനുവദിച്ചില്ല. രാജാവ് ബസേലിയോസ്. ക്രിസ്മസ് തലേന്ന് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ അരങ്ങേറിയ അൾത്താരപിടുത്തം എന്ന സുകുമാര കലാരൂപം കണ്ടപ്പോൾ ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. ബസിലിക്ക എന്നാൽ രാജകീയം എന്ന ധ്വനി വരുന്ന ഒരു ശ്രേഷ്ഠ ദേവാലയമാണ്. ദേവാലയത്തിൻ്റെ ശ്രേഷ്ഠത ഇങ്ങനെ രാജകീയ ചമയങ്ങളിലും ഭാവങ്ങളിലും കൊളുത്തിയിട്ടാൽ അത് തികഞ്ഞ അബദ്ധമായി പോകും. ദൈവം തന്നെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദാവീദിനോട്, നീ ദേവാലയം പണിയരുത് എന്ന്. രാജാവിന് വേണ്ടിയോ രാജാക്കന്മാരോ ദേവാലയങ്ങൾ പണിയരുത്, ഒരൊറ്റ രാജാവേ നമുക്കുള്ളൂ എന്ന ചിന്തയിൽ നിന്നാണ് നാം ഇത് മനസ്സിലാക്കേണ്ടത്. മനുഷ്യമേധാവിത്വങ്ങളുടെ അടിത്തറയിളക്കുന്ന നിത്യനായ രാജാവായ ക്രിസ്തു. സങ്കീർത്തനം 2. ക്രിസ്മസ് എന്നത് ക്രിസ്തു ശരീരത്തിൻ്റെ ദീപ്തമായ ഓർമ്മയാണ്. ശരീരം ദേവാലയം എന്ന പാഠം. സങ്കീർത്തനം 48, ഹെബ്രായർ 10:5. തൻ്റെ ശരീരം വാഗ്ദത്ത പേടകമാക്കിയ ദൈവജനനയുടെ നാമധേയത്തിലുള്ള ആ മഹാദേവാലയത്തിൽ തട്ടിമറിക്കപ്പെട്ട ഒരു അൾത്താര കാണുമ്പോൾ ഈറ്റുനോവെടുത്ത് ഈ രാത്രി വിഷമിക്കുന്ന ആ കന്യകയുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടിയതുപോലെയായിപ്പോയി. ആരാധനാക്രമത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ആഴവും ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ കുറച്ചു നാൾക്ക് മുൻപേ പുറപ്പെടുവിച്ച ഒരു പ്രബോധനമാണ് ദസീദേറിയും ദസീദറാവി. ഞാൻ നിങ്ങളോടൊപ്പം പെസഹ ഭക്ഷിക്കാൻ അതിയായി ആഗ്രഹിച്ചു എന്ന് നാഥൻ പറഞ്ഞതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലൂക്ക 22:15. ഇന്ന് ദൈവം മാംസമണിഞ്ഞതിൻ്റെ ഈ തിരുനാൾ ആ ശരീരം തൻ്റെ മാംസമായി നമുക്ക് തന്നതിൻ്റെ ഓർമ്മ കൂടി ഉണർത്തണം. യോഹന്നാൻ 6. ക്രിസ്തു ശരീരമായ സഭയുടെ നമ്മുടെ ഐക്യവും 1 കൊരിന്ത്യർ 12. രക്ഷയുടെ തിരുക്കുറ്റിയാണ് മാംസമെന്ന് തെർത്തുല്യൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഫ്ലഷ് ഈസ് ദ ഹിഞ്ച് ഓഫ് സൽവേഷൻ. അതിയായ ആഗ്രഹത്തിൽ നാഥൻ ഈ പെസഹ ഭക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അതിനായി ഒരു മുറി ഒരുക്കാൻ പറഞ്ഞിരുന്നു. ലൂക്ക 22:8-12 വരെ. ഒരു സന്ദർശക മുറി. കത്തലൂമ എന്നാണ് അതിൻ്റെ അർത്ഥം. തിരുപ്പിറവിയുടെ രാവിൽ യൗസേപ്പിനും മറിയത്തിനും ഗർഭസ്ഥനായ നാഥനും ലഭിക്കാതെ പോയതും ഇതുപോലെ ഒരു സന്ദർശക മുറി തന്നെയാണ്. കത്തലൂമ. ലൂക്ക 2:7. അത് അവൻ്റെ തറവാട്ടിലെ അവന് അവകാശപ്പെട്ട ഒരിടം തന്നെയാണ്. ഒരു താൽക്കാലികമായിട്ടുള്ള ഇടമാണെങ്കിൽ കൂടിയും അത് അവന് ലഭ്യമാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ജനനത്തിൻ്റെ തലേരാത്രിയും മരണത്തിൻ്റെ തലേരാത്രിയും നാഥൻ ഒരു സന്ദർശക മുറിക്കായി അലയുകയാണ്. അല്ലാതെ പീക്ക് സീസണിൽ കിട്ടാതെ പോയ ഏതോ സത്രത്തിലെ ഏതോ മുറിയുടെ കഥയല്ല ഇത്. ഉന്നതത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിക്കുന്നത് പോലെ രക്ഷ വരുമെന്ന് ഇന്നലെ സഖറിയ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. ആ ഉദയരശ്മി വന്നിട്ടും പ്രഭാതം പൊട്ടിവിടർന്നിട്ടും നാം വെളിച്ചം കാണാതെ നിൽക്കുകയാണ്. യോഹന്നാൻ 1:9-11 വരെ. നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ദൈവം കൂടാരം അടിച്ചപ്പോൾ യോഹന്നാൻ 1:14 നാം അവനോട് കാണിക്കുന്ന പ്രതികരണമാണ് ഈ പറഞ്ഞു വരുന്നത്. പണ്ടേക്ക് പണ്ട് മുതലേ തിരുപ്പിറവിയുടെ ദൃശ്യത്തിൽ ഒരു കാളയും കഴുതയും ഉണ്ടാകാറുണ്ട്. അവർ അങ്ങനെ ഉണ്ണിയെ ചുറ്റിപ്പറ്റി നിൽക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നു. യഥാർത്ഥ പുൽക്കൂടിൽ ആ തിരുപ്പിറവി ദിവസം അങ്ങനെ ആ രണ്ട് മൃഗങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. സാധ്യത കുറവാണ്. പക്ഷേ ഹബക്കുക്ക് 3:2 അതിൻ്റെ ഗ്രീക്ക് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികളെയും അധികാരത്തെയും അംഗീകരിച്ചു നിൽക്കുന്ന രണ്ട് ജീവികൾ എന്നൊരു പ്രയോഗമുണ്ട്. ഏഷ്യ 1:3 ആകട്ടെ മനുഷ്യരായ മനുഷ്യർ തങ്ങളുടെ ഉടയവനെ അറിയാത്തപ്പോഴും യജമാനെ തിരിച്ചറിയുന്ന കാളയുടെയും കഴുതയുടെയും ചിത്രം വരച്ചിടുന്നുണ്ട്. തങ്ങളുടെ ഭക്ഷണമായ വൈക്കോൽ തൊട്ടിയിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ചന്തം ആരാണെന്നാണ് ഈ ജീവികൾ അത്ഭുതപ്പെടുന്നത്. അവർ ആ പൈതലിനോട് ഇണങ്ങിയും കളിച്ചും നിൽക്കുകയും ചെയ്യുന്നു. തീൻ തൊട്ടിയിൽ കിടക്കുന്ന അവൻ യഥാർത്ഥത്തിൽ ഭക്ഷണം തന്നെയാണ്. അപ്പമാണവൻ. അപ്പത്തിൻ്റെ വീടുമാണിത്, ബെത്ലഹേം. എന്നാൽ അവനെ ആഹാരമാക്കേണ്ട മനുഷ്യൻ അത് തിരിച്ചറിയുകയോ ജീവനിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നില്ല. C.S. ലൂയിസ് പറഞ്ഞതുപോലെ അവൻ അത്രമേൽ ജീവൻ നിറഞ്ഞവനായിരുന്നു. അതിനാൽ അവൻ മരിക്കേണ്ടി വന്നപ്പോൾ മറ്റുള്ളവരുടെ എല്ലാം മരണത്തെ കടം കൊള്ളേണ്ടിയും വന്നു. ഹി വാസ് സോ ഫുൾ ഓഫ് ലൈഫ് ദാറ്റ് വെൻ ഹി വിഷ് ടു ഡൈ ഹി ഹാഡ് ടു ബോറോ ഡെത്ത് ഫ്രം അതേഴ്സ്. കൂടാരക്കഥ പറഞ്ഞു വരുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ സഭ നടത്തിവരുന്ന സിനഡാത്മക ചിന്തയുടെ ഒരു വിചാരധാരയിൽ വിരിഞ്ഞതാണിത്. ഏഷ്യ 54:2 നിങ്ങളുടെ കൂടാരങ്ങളെ വിസ്തൃതമാക്കുക എന്ന്. തെറ്റിപ്പിരിഞ്ഞവരും അകന്നുപോയവരും ആട്ടിപ്പായിക്കപ്പെട്ടവരും അതിലേക്ക് കയറി വരട്ടെ. കൂടാരക്കയറുകൾ അയച്ച് വലിച്ചു കെട്ടുക, കുറ്റികൾ നല്ലവണ്ണം ഉറപ്പിക്കുക. ഇത് ഇളക്കമില്ലാത്ത ദൈവകൂടാരമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ 2 സാമുവേൽ 7. മനുഷ്യനോടൊപ്പം ദൈവത്തിൻ്റെ കൂടാരം വെളിപാട് 21:3. ഇനി നമുക്ക് നമ്മുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് മറ്റാരും കേൾക്കാത്ത വിധത്തിൽ നമ്മുടെ ചെവിയിൽ തന്നെ പറയാം, ഇനിയെങ്കിലും കാള കളിക്കാതെ നേരെ നടക്ക് കഴുതേ. ഹാപ്പി ക്രിസ്മസ്.